ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫിഷിൻ്റെ റെസിപ്പി നോക്കാം. അരപ്പ് മുരിയിച്ച് വെച്ച മീൻകറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ മീനിൻ്റെ കഷ്ണം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കരിമീനിൻ്റെ കഷ്ണമാണ്, പക്ഷേ അല്ല, നമ്മുടെ നാട്ടിലത്തെ പിലോപ്പി, ഇവിടെ തിലാപ്പിയ എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 പിലോപ്പി എടുത്തു. അതിൻ്റെ തലഭാഗം അല്ലാത്ത ഭാഗം വരഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. തലഭാഗം ഞാൻ വേറെ വറക്കാൻ വേണ്ടി മാറ്റിയെടുത്ത് വെച്ചേക്കുവാണ്. ഇത് മുഴുവനോടെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ചെറിയ സവാള, അല്ലെങ്കിൽ ഒരു 20 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ചെറിയ തക്കാളി. സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി നല്ലതുപോലെ ചതച്ചെടുക്കണം. തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാല്, അധികം കട്ടി വേണമെന്നില്ല കേട്ടോ. സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി നല്ലതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് പകരം ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. തക്കാളി ചെറുതായിട്ട് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. പൊടികളൊന്ന് പതുക്കി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഈ കറിയുടെ പേര് തന്നെ അരപ്പ് മുരിയിച്ച് വെച്ച മീൻകറി എന്നതാണ്. അതുകൊണ്ട് അരപ്പ് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അരപ്പ് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് ഒടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് യോജിപ്പിക്കാം. വെള്ളം ചേർത്ത് നല്ലതുപോലെ ഈ ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഗ്രേവി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒട്ടും വേവില്ലാത്ത മീനാണ് പിലോപ്പി. ഇപ്പോൾ കരിമീൻ പോലെ തന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കരിമീൻ പെട്ടെന്ന് വേകും, അതുപോലെ തന്നെയാണ് പിലോപ്പിയും. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഓരോ മീനൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. സൂക്ഷിച്ച് വേണം തിരിച്ചിടാനോട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏതുതരം മീൻകറിയാണെങ്കിലും കറി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ ആ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ഉരുവിച്ച് വെച്ച മീൻകറി റെഡിയായി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.